ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരീം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം ശ്ലോകം 9 പേജ് നമ്പർ 183. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗസമാചര. പദാനുപദം. യജ്ഞാർത്ഥാത്ത് യജ്ഞത്തിനായി കൊണ്ട്, വിഷ്ണുവിനായി കൊണ്ടുള്ളൂ, കർമ്മണഃ കർമ്മത്തിൽ നിന്ന്, അന്യത്ര വേറെയുള്ള, അയം ലോകഃ ഈ ലോകം, കർമ്മബന്ധനഃ കർമ്മബന്ധിതമാകുന്നു, കൗന്ദേയ ഹേ കൗന്ദേയ, മുക്തസംഗഃ സംഘം ത്യജിച്ച്, തദർത്ഥം വിഷ്ണുവിനായി കൊണ്ട്, കർമ്മം കർമ്മത്തെ, സമാചര അനുഷ്ഠിക്കുക. വിവർത്തനം. കർമ്മം വിഷ്ണുവിനായുള്ള യജ്ഞമെന്ന നിലയിൽ അനുഷ്ഠിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് മനുഷ്യനെ ഭൗതിക ലോകത്തോട് കൂടുതൽ ബന്ധിക്കുകയേയുള്ളൂ. കുന്തിപുത്ര, നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്കായി നിർവഹിക്കൂ. അങ്ങനെ ചെയ്താൽ നിനക്ക് എന്നെന്നും ബന്ധമുക്തനായിരിക്കാം. ഭാവാർത്ഥം. ശരീരത്തെ നിലനിർത്തുന്നതിനു പോലും കർമ്മം കൂടിയേ കഴിയൂ എന്നതുകൊണ്ടാണ് ഓരോരുത്തരുടെയും സാമൂഹ്യമായ സ്ഥിതിയും ഗുണവുമനുസരിച്ച് അതാത് കർമ്മങ്ങൾ വിധിക്കപ്പെട്ടത്. യജ്ഞമെന്നാൽ വിഷ്ണു ഭഗവാൻ അല്ലെങ്കിൽ യാഗാനുഷ്ഠാനം എന്നർത്ഥം. എല്ലാ യജ്ഞാചരണങ്ങളും ശ്രീവിഷ്ണുവിൻ്റെ സംതൃപ്തിക്കു വേണ്ടിയാണ്. യജ്ഞോ വൈ വിഷ്ണുഹു എന്ന് വേദോക്തിയുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, വിധിക്കപ്പെട്ട യജ്ഞങ്ങൾ അനുഷ്ഠിച്ചാലും നേരിട്ട് വിഷ്ണുവിനെ പൂജിച്ചാലും ഒരേ ഫലം തന്നെയാണ് സിദ്ധിക്കുന്നത്. അതുകൊണ്ട് ഈ ശ്ലോകം ഘോഷിക്കുന്നത് പോലെ കൃഷ്ണാവബോധം യജ്ഞാനുഷ്ഠാനമാണ്. വർണ്ണാശ്രമധർമ്മ വ്യവസ്ഥയുടെ ലക്ഷ്യവും വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തലാണ്. വർണ്ണാശ്രമാചാരവത പുരുഷേണ പര പുമാൻ വിഷ്ണുരാരാധ്യതേ, വിഷ്ണുപുരാണം 3:8:8 എന്ന് പ്രമാണം. വിഷ്ണുപ്രീതിക്കു വേണ്ടിയാണ് മനുഷ്യൻ കർമ്മം ചെയ്യേണ്ടത്. മറ്റു വിധത്തിലുള്ള ഏതു പ്രവൃത്തിയും ഭൗതിക ലോകത്തിൽ ബന്ധകാരണമായി തീരും. എന്തുകൊണ്ടെന്നാൽ പാപകർമ്മത്തിനും പുണ്യകർമ്മത്തിനുമുണ്ട് പ്രതികരണങ്ങൾ. ഏതു തരം പ്രതികരണവും
കർത്താവിനെ ബന്ധനത്തിൽപ്പെടുത്തുകയും ചെയ്യും. അതിനാൽ കൃഷ്ണപ്രീതിക്കായിക്കൊണ്ട് അല്ലെങ്കിൽ വിഷ്ണുപ്രീതിക്കായിക്കൊണ്ട് കൃഷ്ണാവബോധത്തോടെ വേണം ഏതു കർമ്മവും നിർവഹിക്കാൻ. അങ്ങനെയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾ മുക്താവസ്ഥയിലാണ്. ഇതാണ് കർമ്മം ചെയ്യുന്നതിൻ്റെ ഉത്കൃഷ്ടമായ കല. തുടക്കത്തിൽ ഈ പദ്ധതിക്ക് അതിവിദഗ്ധമായൊരു ശിക്ഷണം ആവശ്യമാണ്. നല്ലൊരു കൃഷ്ണഭക്തൻ്റെ വിദഗ്ധ ശിക്ഷണത്തിൻ കീഴിലോ അല്ലെങ്കിൽ അർജുനന് ലഭിച്ച പോലെ ഭഗവാന്റെ നേരിട്ടുള്ള ഉപദേശം വഴിക്കോ ജാഗ്രതയോടെ പരിശീലിക്കേണ്ടതാണ് ഇത്. ഏതൊരു പ്രവൃത്തിയും ഇന്ദ്രിയ സുഖപൂർത്തിക്കായല്ല, കൃഷ്ണപ്രീതിക്കായി കൊണ്ടാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തി നേടാമെന്നു മാത്രമല്ല, ക്രമേണ ദിവ്യ പ്രേമാത്മകമായ ഭഗവത് സേവനത്തിലേക്ക് താനേ ഉയരുകയും ചെയ്യാം. അതുകൊണ്ട് മാത്രമേ മനുഷ്യന് ദൈവസാമ്രാജ്യം പോകാൻ കഴിയൂ. ഹരേ കൃഷ്ണ.